ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് എന്താ ഇപ്പൊ പറയാ, നമ്മുടെ ഫസല് ജിന്നിന്റെ കല്യാണമാണ്. അപ്പൊ എല്ലാരും വിഷ് ചെയ്യുക, അനുഗ്രഹിക്കുക. നമ്മുടെ ഫോർച്യൂൺ ട്രാവൽ ടീമിന്റെ എന്താ പറയാ, ആ ടീം മെമ്പറാണ്. മോനോ അന്നൊന്ന് വീഡിയോയിൽ തീരെ കാണില്ല, നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട്. ഞാനും ഈ ഒക്കെ അടിച്ച് പിരിഞ്ഞു എന്നാ നാട്ടുകാർ പറയണത്. ഞമ്മളോ അടിക്കും അടിക്കും. അപ്പൊ അങ്ങനെയാണ്, നല്ല വിന്റേജ് മോഡൽ സാധനം കേട്ടോ. ഇല്യാസ് എങ്ങനെ ഇങ്ങനത്തെ പോലെ വണ്ടിന്റെ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ഉത്തരവാദിത്തോടെ ചെയ്ത് കൊടുക്കും ഇല്യാസ്. അപ്പൊ പിന്നെതാ വണ്ടി എല്ലാം ഇഷ്ടപ്പെട്ടോ വണ്ടി. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാം ഇൻഷാല്ലാ. പിന്നെ ഇതാ ലൈഫ് ഇവിടെ വണ്ടിയിലുണ്ട്. ഇതിനെ പരിചയപ്പെടുത്തോ, അത് ആരാണ് എന്താണെന്നൊക്കെ. പേരൊക്കെ പറയടോ, ഇതാണ് എന്റെ ബിവി എന്നൊക്കെ പറഞ്ഞേ. ഞാനിവിടെ ഗ്യാപ് വഴിയേ വരും. അപ്പൊ ഇതാണ് നവദമ്പതികൾ. എല്ലാരും എന്തായാലും എന്താ പറയാ, ക്യാമറാമാൻ ആകെ ബോറടിച്ചിരിക്കുന്നുണ്ട്. ഫോട്ടോ വീഡിയോ വരും. എല്ലാരും മംഗളാശംസകൾ നൽകുക. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് നമുക്ക് ഇനി വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാം. മോനിനെ മോഡലായിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. പഠിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം പറഞ്ഞു എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. ആരെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ, നമ്മളെ മയമാലി. ഇത് നമ്മളെ മുഹമ്മദ് മയമാലി അലി ആസിഫ്. അപ്പൊതാ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. പിന്നെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഫദലിനൊക്കെ നമ്മള് കാലോട്ട് നമിക്കണം വന്നിക്കണം. കാരണം ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമുക്ക് അതൊരു കുറവായിട്ട് തോന്നുന്നു. എനിക്ക് ഞങ്ങൾക്കല്ല അങ്ങനെയല്ല പറഞ്ഞത്, കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എന്താ പറയാ, അവൾക്കൊരു കുറവല്ല. അവളെല്ലാ കാര്യങ്ങളും ചെയ്യണമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ്റെ ആ മനസ്സുണ്ടല്ലോ, അതിന് അംഗീകരിക്കാൻ കഴിക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയ എന്താ പറയാ നല്ലൊരു തീരുമാനമാണ് അവനെടുത്തത്. എന്തായാലും അതിനെല്ലാവരും അനുഗ്രഹം, സപ്പോർട്ടും കാര്യങ്ങളും. വീഡിയോ ആ അവളെ കുറിച്ചിട്ടും അവളുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ പറയുക, എന്തായാലും നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. ഈ ഫ്രെയിമിലില്ല ഈ അവളെ കുത്തിട്ട്. അപ്പോൾ പുതിയ പുതിയ പ്രാങ്ക് വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും കുറെ ആൾക്കാർ പേഴ്സണൽ ആയിട്ടൊക്കെ പറഞ്ഞു പ്രാങ്ക് വീഡിയോസ് ഫീഡ്ബാക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി നമ്മുടെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോനിനെ കിട്ടാനല്ല, മോനിനെ ഇരയാക്കിട്ട് കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ എന്തായാലും കാണാം. അപ്പൊ അതിലേക്ക്.